ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മുട്ട മസാലയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഇത് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തൊണ്ടയ്ക്ക് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 4 സവാളയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും കൂടെ വേണം കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി വാട്ടിയെടുക്കണം. പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി വാട്ടിയെടുക്കണം. നന്നായി വാടി വന്നിട്ടുണ്ട് ഇത്. നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഞാൻ അവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് എരിവൊന്നും വേണ്ടാത്തവരൊക്കെ ആണെങ്കിൽ ഇത് കമ്മിയാക്കാം കേട്ടോ. ഇത്ര തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താലും മതിയാകും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി പച്ചമുളക് പോകുന്നത് വരെ നന്നായി വാട്ടിയെടുക്കണം. അപ്പോൾ അതവിടെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ടത്, ഒന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അങ്ങനെ 2 ആയി കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണമെന്നാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നിന്ന് 2 കഷ്ണമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ മുട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഉച്ചയ്ക്ക് ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് തരണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇനി ഒത്തിരി വീട്ടിൽ ഞാൻ വരുന്നതായിരിക്കും. അതായിരിക്കും. താങ്ക് യു.